Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അട്ടിപ്പൊളി ചോക്ലേറ്റ് ഗനാഷ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നല്ലോണം ബോയിൽ ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കേട്ടോ. ക്രീം ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം. എന്നിട്ട് ഇതുപോലെ പതുക്കെ അലിയിച്ചെടുക്കാം. ഇത് നോർമൽ കുക്കിംഗ് ചോക്ലേറ്റ് അല്ല കേട്ടോ, സാധാ കഴിക്കാൻ വാങ്ങിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡാർക്കും കട്ടിയായിട്ടാണ് ഉണ്ടായിരുന്നത് ഈ ചോക്ലേറ്റ്. അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ടായിനി വിപ്പിംഗ് ക്രീം. നിങ്ങളെടുക്കുന്നത് കുക്കിംഗ് ചോക്ലേറ്റ് ആണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്, ഇനി കൂളാവാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഷുഗർ വേണം. അതിൽ നിന്ന് 1/2 കപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുക. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള 1/2 കപ്പ് കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷുഗറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തത്. ഇനി ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഈ എഗ്ഗും ഓയിലും ഒന്ന് മിക്സ് ആവാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ബോയിലിംഗ് വാട്ടറിലേക്ക് 1 ടീസ്പൂണ് കോഫി പൗഡർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ കേക്കിന് നല്ല ഡാർക്ക് കളർ ഉണ്ടാവും. നമ്മളെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കുക. 2-3 തവണയൊക്കെ അരിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും നമ്മുടെ കേക്ക്. ഞാനിപ്പോൾ 1 തവണ അരിക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് സിഫ്റ്റ് ചെയ്തെടുക്കുക. ഇനി പതുക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചായയൊക്കെ വെക്കുന്ന ഒരു ചെറിയൊരു സോസ് പാനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അടിയിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് സോസ് പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ നമ്മളെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പാത്രമോ അല്ല കേക്ക് ടിന്നോ അത് നിങ്ങൾ ഇഷ്ടം പോലെ ഏതിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് വെക്കാം. എന്നിട്ട് ഹോൾസിലൊക്കെ ടിഷ്യൂ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് ആവിയൊന്ന് പുറത്തു പോകാത്ത രീതിയിൽ ക്ലോസ് ചെയ്തെടുക്കാം.
ഇനി ഇതൊരു 20-25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് തന്ന ശേഷം ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ കൂളായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കളർ മാറുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ, പുറത്ത് തന്നെയാണ് വെച്ചത്. ഇവിടെ കൂൾ ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് തന്നെ സെറ്റായി കിട്ടിയിനി. നിങ്ങളവിടെ ചൂടാണെന്നുണ്ടെങ്കിൽ, ചൂട് ടെമ്പറേച്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഇതുപോലെ കളർ കുറച്ച് ചേഞ്ച് ആയിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത പോലെ തന്നെ ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് ഇപ്പോൾ ഇവിടെ കൂളാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി ഇത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ആദ്യം തന്നെ ഫസ്റ്റ് ലെയർ വെച്ചുകൊടുക്കാം. മുകൾ ഭാഗമാണ് ഞാൻ ഫസ്റ്റ് വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ഒരു കപ്പ് വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്തതാണ്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. എന്നിട്ട് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ തേർഡ് ലെയറും വെച്ച് കൊടുക്കാം. ഇത് നട്ട്സ് മിക്സ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ തരികളൊക്കെ കാണുന്നത്. ഇനി കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. സൈഡ്സിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കേക്ക് ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം സ്പാച്ചില കൊണ്ട് ഇതുപോലെ പതുക്കെ ഒന്ന് മുകളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. സ്പാച്ചില ഇല്ലെങ്കിൽ സ്പൂൺ കൊണ്ടും ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ. എനിക്കൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഞാനിത് റെഡിയാക്കി എടുത്തിന്. ഫ്രോസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞിന്. അപ്പോൾ ഫ്രോസ്റ്റിംഗ് ഒന്നും അറിയാത്തവരുണ്ടാവുമല്ലോ, താല്പര്യമില്ലാത്തവരൊക്കെ ഉണ്ടാവും, ക്രീം ഇഷ്ടമല്ലാത്തവർ. അപ്പോൾ അവർക്ക് ഇത് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്, ആർക്കും ഉണ്ടാക്കാം. ഇതിൻ്റെ മേലെ ടോപ്പിംഗ്സ് ആയിട്ട് 3 സ്ട്രോബെറീസ് വെച്ചുകൊടുക്കാം. സ്ട്രോബെറി തന്നെ വെക്കണമെന്നൊന്നുമില്ല, കയ്യിലില്ല എന്തെങ്കിലും വെച്ചാൽ മതി. റാസ്ബെറിയോ അല്ല ഗ്രേപ്സോ എന്തായാലും കുഴപ്പമില്ല. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല റിച്ച് ആയിട്ടുള്ള സോഫ്റ്റ് ചോക്ലേറ്റ് കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം.
എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.